നമസ്കാരം. സ്കൂൾ യൂണിഫോമാണല്ലോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനത്തെ പ്രധാന വിഷയമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. മതപരമായിട്ടുള്ള വേഷം വേണമെന്നും വേണ്ട എന്നും രണ്ടഭിപ്രായം. അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ ഹിജാബ് പർദ്ദയല്ല, ഈ മുഖം മൂടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മുഖം പകുതി മറയ്ക്കുന്ന രീതിയിലുള്ള ആ വസ്ത്രം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. അതിനെതിരെ അത് വേണം എന്ന രീതിയിൽ ഒരു കൂട്ടർ അവിടെ വലിയ ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് സ്കൂൾ യൂണിഫോം എന്തിനു വേണ്ടിയാണ് ലോകത്ത് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സ്കൂൾ യൂണിഫോം എന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു സംഗതി എന്തിനാണ് കൊണ്ടുവന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉള്ളവൻ്റെ മക്കളും ഇല്ലാത്തവൻ്റെ മക്കളുമൊക്കെ പഠിക്കുന്ന ഇടമാണ് സ്കൂൾ. ഒരു ജോഡി ഡ്രസ്സ് ഒരുപക്ഷെ 5 ദിവസവും അതുമാത്രം ഇടാൻ പാങ്ങുള്ള അല്ലെങ്കിൽ അതിനുമാത്രം കഴിവുള്ളവൻ്റെ മക്കളും പഠിക്കുന്നത് ഒരുപക്ഷെ ഒരേ സ്കൂളിലാവാം. 5 ദിവസവും 5 തരം ഡ്രസ്സും 5 കളറിലുള്ള ഡ്രസ്സും ധരിക്കാൻ കഴിവുള്ള പണക്കാരുടെ മക്കളും പഠിക്കുന്നത് അതേ സ്കൂളിൽ തന്നെയാവാം. ഈ കൊച്ചുകുട്ടികളിൽ ഈ ഒരു വിവേചനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഞങ്ങളെല്ലാം ഒരേ തരക്കാരാണ് അല്ലെങ്കിൽ ഒരേ കൂട്ടരാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ മറ്റും ഈ യൂണിഫോം എന്ന സംഗതി കൊണ്ടുവന്നത്. അതിന് നല്ല ഉദ്ദേശമാണ്. ഒരേ നിറത്തിലുള്ള പാവാടയെങ്കിൽ പാവാട, അല്ലെങ്കിൽ ബ്ലൗസ് എങ്കിൽ ബ്ലൗസ്, പാൻറ്റെങ്കിൽ പാൻറ്റ്, ഷർട്ടെങ്കിൽ ഷർട്ട്, അവിടെ ഉള്ളവനെന്നോ ഇല്ലാത്തവൻ്റെ മക്കളെന്നോ വ്യത്യാസം വരുന്നില്ല, അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ഞാൻ ഹിന്ദു എന്നോ ആ ആൾ ക്രിസ്ത്യൻ എന്നോ മറ്റേ ആൾ മുസ്ലിം എന്നോ തോന്നാത്ത രീതിയിൽ നമ്മളെല്ലാവരും കൂട്ടുകാരാണ്, വിദ്യാർത്ഥികളാണ് എന്ന രീതിയിൽ പഠിക്കുകയല്ലേ ഒരു വിദ്യാലയത്തിൽ വേണ്ടത്? തീർച്ചയായിട്ടും അതെ. അങ്ങനെയുള്ള ഒരിടത്തേക്ക് എന്തിനാണ് മതം കണ്ടാൽ തന്നെ ആൾ ഇന്ന മതത്തിലാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള വേഷവും കൊണ്ടുവരുന്നത്? അപ്പോൾ ഒരു പുരോഗമന സമൂഹം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം അതിൽ നിന്ന് മാറി ചിന്തിച്ചു, ഇതൊന്നും വേണ്ട, കുട്ടികൾ പഠിക്കട്ടെ, പഠിത്തത്തിനായിരിക്കട്ടെ മുഖ്യ പരിഗണന എന്ന രീതിയിൽ വരികയല്ലേ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഗതി BJP സർക്കാരല്ല ചെയ്യേണ്ടിയിരുന്നത്, ഇടതുപക്ഷ സർക്കാരാണ് ചെയ്യേണ്ടിയിരുന്നത്. അവരിവിടെ ചെയ്യുന്നുമുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണിനും പെണ്ണിനും ഒരേ രീതിയിലുള്ള വേഷങ്ങൾ അവർ ചില സ്കൂളുകളിൽ നടപ്പിലാക്കി തുടങ്ങി. എന്നിട്ടത് വലിയ പുരോഗമനം ആണ് എന്ന് പറഞ്ഞ് കൈയടിക്കുന്നു. അതേ കൂട്ടർ തന്നെ തൊട്ടടുത്ത സംസ്ഥാനത്ത് ചെന്നിട്ട് അവിടെ പർദ്ദ വേണം അല്ലെങ്കിൽ ഈ ഹിജാബ് വേണം എന്നതിന് അനുകൂലിച്ചുകൊണ്ട് പറയുന്നു. ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നാണ് അവിടെ ഏറ്റവും പ്രാധാന്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. SDPIക്കൊപ്പമാണ് അവർ കർണാടകയിൽ പറയുന്നത്. ആര്? ഇടതുപക്ഷക്കാർ. ഇരട്ടത്താപ്പെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഒരു സിനിമയിൽ കുഞ്ചാക്ക ബോവൻ പറഞ്ഞ കണക്ക് അതേ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. അതാണ് ഇവിടെ ഇവർക്ക് ശരിക്കും യോജിക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട. ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് ആണിനും പെണ്ണിനും ഒരേ രീതിയിലുള്ള വേഷം ഇട്ടിട്ട് അത് പുരോഗമനമാണ് എന്ന് പറയുന്നവർ മറ്റു സംസ്ഥാനത്ത് ചെന്നിട്ട് അവിടുത്തെ ഒരു വിഭാഗത്തിന്, ഒരു മതവിഭാഗത്തിന് അവരുടെ വേഷം ആവാം എന്ന തരത്തിൽ പറയുന്നതിനെ നല്ല പച്ച മലയാളത്തിൽ പിതൃശൂന്യത എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. അത് പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. ഇതാണ് ശരിക്കുമുള്ള ഇരട്ടത്താപ്പ്. കാരണം ഇന്ത്യയിൽ മറ്റൊരിടത്തും ചിലവാകാത്ത ഒരു നിലപാടാണത്. അവർക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്നിട്ടും അവരത് പറയുന്നത് കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കുറച്ച് ആളുകളെ പ്രീണിപ്പിച്ച് ഈ ഭരണം എങ്ങനെയെങ്കിലും നിലനിർത്താനും തുടരാനുമൊക്കെയാണ്. അവരുടെ ഗതികേട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് 100 പേരെടുത്താൽ അതിൽ 99 പേർക്കും വേണ്ടാത്ത ഒരു ഈർക്കിൽ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ പറയുന്നതിന് അത്രമാത്രം വില മാത്രമേ കേരളത്തിന് വെളിയിലുള്ളവർ കൊടുക്കൂ. പ്രഭുത്വ മലയാളിയെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ അറിയാം എന്ന് ആദ്യം പഠിച്ചവർ, ആദ്യം പഠിപ്പിച്ചവർ, ആദ്യം മനസ്സിലാക്കിയവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ഇത്തരം ചില തട്ടിപ്പ് തരികിട പരിപാടികളുമായി അവർ ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ യൂണിഫോമിൻ്റെ പേരിലുള്ള ഈ വിവാദത്തിൽ കർണാടകയിൽ കർണാടക സർക്കാരിനെതിരെ അവിടെ SDPIയാണ് സമരരംഗത്തുള്ളത്. ആ SDPIക്ക് നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും പിണറായി വിജയൻ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾ മറുവശം കൂടെ ചിന്തിക്കുക. ഇവിടുത്തെ സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി അഥവാ ജെൻഡർ ഈക്വാലിറ്റി എന്ന തരത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ആണിനും പെണ്ണിനും ഒരേപോലുള്ള യൂണിഫോം നടപ്പിൽ
വരുത്തിയവരാണ് ഇവർ എന്ന സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇവരുടെ ഇരട്ടത്താപ്പ് എന്നത് കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.